ഞാൻ ഡോക്ടർ സുനിൽ. ഞാൻ ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം അതിലെ കുറച്ച് റെമഡീസ് കൊണ്ടാണ്. പിന്നെ ഏജ് ആവുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കാണുന്ന പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തുമുള്ള ഒരുപാട് പേർ നമ്മൾ പറയുന്ന കംപ്ലയിൻസ് ആണ്. അപ്പം എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിപ്പേഷന് കാരണങ്ങൾ, അതല്ല നമുക്ക് എന്തെല്ലാം പ്രതിവിധികൾ നമുക്ക് ഡെയിലി ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ദഹന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ കൊണ്ടോ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങൾ കൊണ്ടോ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ സാധാരണ കഴിക്കുന്ന അധികമായി കഴിക്കുക എന്നിവയെല്ലാം കോൺസ്റ്റിപ്പേഷൻ കാരണമാണ്. പുറത്തുനിന്ന് ബേക്കറി പലഹാരങ്ങൾ, കൂടുതൽ എണ്ണമയുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത്, കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവയെല്ലാം കഴിക്കുക. ചില സമയത്ത് നമുക്ക് കൂടുതൽ മാനസിക പിരിമുറുക്കം വന്നു കഴിഞ്ഞാൽ ടെൻഷൻ കൂടുക, സ്ട്രെസ് കൂടുക, ഇതെല്ലാം ഇപ്പം പുള്ളിക്ക് എക്സാമാണ്, ആ ടെൻഷൻ, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അതിനെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ എങ്ങനെ നേരെയാക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സമയത്ത് പ്രോപ്പർ ടൈം ഫിക്സ് ചെയ്ത് നമ്മുടെ ഭക്ഷണം കഴിക്കുക, ദിവസം അത് തന്നെ ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം. വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർക്ക് പോലും സമയത്ത് ഫുഡ് കഴിക്കുന്നത് പ്രാധാന്യമാണ്. പിന്നെ ആഹാരത്തില് കൂടുതലായിട്ട് ഫൈബർ കണ്ടുള്ള ഫുഡ്സ് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. കൂടാതെ നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാൻ പറ്റിയാൽ അത് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പ്രത്യേകിച്ച് പാരിസ് പേഷ്യൻസ് എല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നും വളരെ വേഗം തന്നെ ഒരു മോചനം കിട്ടാറുണ്ട്. ഡെയിലി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക. അതുകൂടാതെ കൂടുതൽ ഫൈബർ കണ്ടന്റുള്ള ഓട്സ് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ, അതായത് സൂചി, ഗോതമ്പ്, അതെല്ലാം രാത്രിത്തെ ഭക്ഷണം ഒരു നേരം അതാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ സുഖമായിട്ട് മോഷൻ പോകും. കൂടുതൽ ഫൈബേഴ്സ് ഉള്ള വെജിറ്റബിൾസ്, അതുപോലെ പഴവർഗ്ഗങ്ങൾ, അത് പ്രത്യേകിച്ച് ചെറുപഴം എന്നിവയെല്ലാം നല്ല ധാരാളം കഴിക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ഇതൊന്ന് ഹെൽപ്ഫുള്ളാണ്. മുരിങ്ങയിലയാണ് ഇത് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനമാണ് മുരിങ്ങ. അപ്പം സ്ഥിരമായിട്ട് ഒരു നേരം മുരിങ്ങയുടെ ഇല വാശി പിഴിഞ്ഞ വെള്ളം കുടിച്ചാലും മതി. അതല്ലെങ്കിൽ മുരിങ്ങയുടെ തോരണോ എന്നിവ ഉണ്ടാക്കി നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. കൂടാതെ നമുക്ക് ചെറുപയർ, അങ്ങനെ കടല തുടങ്ങിയ ധാന്യങ്ങൾ മുളപ്പിച്ച് തനിയെ കഴിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും അത് മുളപ്പിച്ച് കഴിക്കുന്നത്. തനിയെ കഴിക്കുമ്പോൾ ചിലർക്ക് അത് ഗ്യാസ്ട്രൈറ്റിസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കാറ്. എന്നാൽ അത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് മുള വന്ന ശേഷം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതൽ ഫൈബർ കണ്ടുള്ള ഫുഡുമാണ്, ഹൈ പ്രോട്ടീനുമാണ്, കോസ്റ്റ്യൂം വിഷന് നല്ല റിലീഫ് കിട്ടുകയും ചെയ്യും. കൂടാതെ കോമണലി എന്ന നിലയിൽ നമുക്ക് ഉലുവ, നമ്മൾ വീട്ടിലെല്ലാവരും ഉണ്ടാകുന്ന ഉലുവ, കുറച്ച് ഉലുവ എടുത്ത് തലേ ദിവസം തന്നെ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഉലുവ പിഴിഞ്ഞ വെള്ളം അത് കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കേരളത്തിൽ ധാരാളമായി കാണുന്നതാണ് വാഴ. വാഴ മൊത്തമായി തന്നെ ഔഷധ ഗുണമുള്ളതാണ്. വാഴപ്പിണ്ടി, ചില സ്ഥലങ്ങളിൽ ഉള്ളിപ്പിണ്ടി എന്ന് പറയും, വാഴപ്പിണ്ടി എടുത്ത് അത് നീരെടുക്കണം. അതിൻ്റെ നീരെടുത്ത് അത് ഒരു നേരം നമ്മൾ രാവിലെ മതി, രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് കൂടാതെ അത് തോരൻ വെച്ചോ കറി വെച്ചോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ നാടിലെ പറമ്പിലൊക്കെ തവിഴായ്മ എന്ന് പറയും, തവിഴായ്മ ധാരാളമായി കാണാം. അതിൻ്റെ ഇല ഉപ്പേരി വെച്ച് കഴിക്കുന്നതും കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യാൻ നല്ലതാണ്. ആയുർവേദത്തില് ത്രിഫല എന്ന് പറയും, കടുക്ക, നെല്ലിക്ക, താനിക്ക, ഇത് മൂന്നും കൂടിയതാണ് ത്രിഫല. ഇതില് കടുക്കത്തോട് മൂലിലരച്ച് കഴിക്കാം. ആ മൂത് നമുക്ക് ഉച്ച ഭക്ഷണത്തിന് മുൻപോ രാവിലെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മള് കുറേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് ആയുർവേദത്തിലെ ചില ഔഷധങ്ങൾ ഡെയിലി നമുക്ക് അത്യാവശ്യം പ്രശ്നമില്ലാതെ കഴിക്കാൻ പറ്റുന്നതാണ് ത്രിഫലാചൂർണം. ത്രിഫലാദി ചൂർണം നമുക്ക് ത്രിഫലാദി ചൂർണം തന്നെയാണ് മേടിക്കേണ്ടത്. ത്രിഫലാദി ചൂർണം മേടിച്ച് അര ടീസ്പൂൺ വീതം ഇളം ചൂടിച്ച് കലക്കി രാവിലെ എണ്ണയിൽ ചൂടിനെ വെറും വയറ്റിൽ നമുക്ക് കഴിക്കാം. കൂടാതെ
ആവണക്കെണ്ണ ആവണക്കെണ്ണ മേടിച്ച് നാല് തുള്ളി വീതം അത് ഇളം ചൂർണത്തിലോ പാലിലോ ചേർത്ത് ഇതുപോലെ തന്നെ രാവിലെ നമുക്ക് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കോൺസ്റ്റിപ്പേഷനിൽ നിന്നും മുക്തി നേടാം. അത് സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടോ അങ്ങനെ ഉണ്ടാവുന്ന കോൺസ്റ്റിപ്പേഷൻസ് എല്ലാം നമുക്കൊരു പരിധിവരെ ഇതുകൊണ്ട് തന്നെ മാറ്റിയെടുക്കാം. എന്നാൽ ചിലപ്പോൾ ഇതുകൊണ്ട് മാറാത്ത നമുക്ക് നല്ല കാരണങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഒരു ഡോക്ടർ സഹായത്തോടെ വിശകലനം ചെയ്ത് തന്നെ കഴിക്കാം. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി തോന്നുന്നു. ഓക്കെ.